നമ്മളൊരു സബ്സ്ക്രൈബർ എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അർജന്റീനൻ്റെ പുതിയൊരു ഫോർമേഷൻ വന്നിട്ടുണ്ട്, ആ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിങ് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ നോർമലായിട്ട് ഏതൊരു ഫോർമേഷൻ ആയിരിക്കും എന്ന് ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷെ പോയി എടുത്തു നോക്കുന്ന സമയത്താണ് മനസ്സിലായത് ഒരു പക്ക ഫോർമേഷൻ ആണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ 4-2-2 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷൻ തന്നെയാണ് ഈ ഫോർമേഷൻ. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മളൊരു മുകളിൽ കിടക്കുന്ന 2 CF എന്ന് ഒന്ന് നമ്മുടെ ഒരു SS ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു മാറ്റം മാത്രം മതി ഈ ഒരു ഫോർമേഷൻ്റെ ടോട്ടലി ഉള്ള ഒരു ഗതി മാറ്റിമറിക്കാൻ. അതായത് നമ്മളൊരു ആ ഒരു SS വന്നതുകൊണ്ട് നമ്മളെ LMF, RMF, CF ആ മൊത്തത്തിലാണ് മുകളിൽ കിടക്കുന്ന എല്ലാതും ഒരു ചേഞ്ച് വരുത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു SS ഒരു പവർ അത്രയ്ക്കുണ്ട് ഈ ഒരു ഫോർമേഷനിൽ. അത് ഞാനൊരു കളിച്ചു നോക്കിയ സമയത്ത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ആ സ്ക്വാഡ് ബിൽഡിംഗ് പറയുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോർമേഷൻ്റെ ടോട്ടലി ആയിട്ടൊരു സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. സോ വീഡിയോ ഉപകാരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരത്തെ നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് പോയത്. അപ്പം ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഫുട്ബോൾ നിങ്ങൾക്ക് ലോങ് ബോൾ കൗണ്ടറിന് അതേപോലെ തന്നെ ക്യൂക്ക് കൗണ്ടറിന് ഔട്ട് വടിന് ഇതിനൊക്കെ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് നമ്മൾ ലോങ് ബോൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലെ പെർഫെക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നമ്മൾ സ്ക്വാഡ് ബിൽഡിങ്ങിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗോൾ കീപ്പറാണ്. അപ്പോൾ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടീമിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ നിങ്ങൾ എന്താ ചൂസ് ചെയ്തേക്കുക. പിന്നെ നമ്മളെ ഡിഫൻസിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് നമ്മളെ LB ഉണ്ട്, അതേപോലെ തന്നെ RB ഉണ്ട്. LB ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക, RB എന്ത് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിനെ കൊണ്ടുവന്ന് വെക്കുക. ഒന്ന് നമ്മളെ കാർലോസിന് വെച്ചിട്ടുണ്ട്, പിന്നെ ഒന്ന് നമ്മളൊരു പവാർഡിന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഞാൻ ഒരു ഏകദേശം ഒരു ടൈപ്പ് ഓഫ് പ്ലെയേഴ്സിനെ തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത്. കാരണം ഇവർ തന്നെയാണ് ഒരു ഭാഗത്തേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളതും. അപ്പോൾ ഒരു ഭാഗത്ത് ഒഫൻസീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒഫൻസീവ് കുറച്ച് സപ്പോർട്ട് ഉണ്ടാകും, മറു ഭാഗത്ത് ഡിഫൻസീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡിഫൻസീവ് ആയിട്ട് ആ ഒരു ഭാഗത്ത് കുറച്ച് സപ്പോർട്ട് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഡിഫൻസും അറ്റാക്ക് നമുക്ക് ഒരേ രീതി നമുക്ക് മാനേജ് ചെയ്ത് എടുക്കാൻ നമുക്ക് സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മളെ CB. അപ്പോൾ CBയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബിൽഡപ്പ് പ്ലസ് ഒരു ഡെസ്ട്രോ നിങ്ങൾ എന്ത് ചെയ്യുക കൊണ്ടുവരിക. അപ്പോൾ ഞാൻ നമ്മുടെ ഡെസ്ട്രോറാണുള്ള നെസ്റ്റനി കൊണ്ടുവന്നിട്ടുണ്ട്, ബിൽഡപ്പ് ആയിട്ടുള്ള നമ്മളെ ഡിലീറ്റിനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെസ്ട്രോറാണ് മുമ്പിലേക്ക് ഓടിച്ചെന്ന് അച്ഛാ നല്ല ബോളും കാലൊക്കെ എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ തൊട്ടപ്പുറത്ത് നടക്കുന്ന നമ്മളെ ഡിലീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡപ്പാണ്, അതുകൊണ്ട് നമ്മൾ പാസ് ചെയ്തിട്ടും അതേപോലെ തന്നെ നമ്മൾ ഓപ്പണിന് സ്പേസ് കൊടുക്കാതെ അവിടെ കവർ ചെയ്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ഡിഫൻസ് നിങ്ങൾ സെറ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മളെ മിഡിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് സ്പീഡ് ഈ ഭാഗം കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ റിവ്യൂയിലും ഈ ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായേക്കാം, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എന്ത് വിശദീകരിച്ച് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ 2 CMF. അപ്പോൾ 2 CMF വരുന്ന ആ ഒരു സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ചോയ്സുകൾ ഒരുപാടുണ്ട്. ചോയ്സ് എന്ന് പറയുമ്പോൾ ഒരു ആങ്കർമാൻ എന്ത് ചെയ്യുക, മസ്റ്റർ നിങ്ങൾ വെച്ചേക്കുക. നമ്മളെ കസമീറും ഉണ്ട്, അതുപോലെ റോഡ്രി, ഗിൽബർട്ടോ സിൽവ, ഇവരൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒരു ഭാഗത്തിൻ്റെ നിങ്ങൾ ചൂസ് ചെയ്ത് ശ്രമിച്ചേക്കുക ഒരു DMF ആക്കിയിട്ട്. ഓക്കെ, കാരണം നമ്മളെ ഡിഫൻസ് അവിടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ സാരി നമുക്ക് അവിടെ ആവശ്യമുണ്ട്. കാരണം ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു നമ്മളെ ഓപ്പണൻസ് അറ്റാക്ക് ചെയ്ത് കയറി വരുന്ന ഒരു സമയത്ത് ബ്ലോക്ക് ചെയ്യാനും മിഡിൽ ഒരാളെങ്കിലും വേണം. ഓക്കെ, കൃത്യമായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗോൾ ഇങ്ങോട്ട് വാങ്ങിക്കൂട്ടുന്നുള്ള പ്രശ്നമാണ്. ഓക്കെ, പിന്നെ നമ്മളെ തൊട്ടപ്പുറത്തെ ഒരു CMF എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഓർക്കസ്ട്രേറ്ററയോ ബോക്സ് ടു ബോക്സിനെയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ പടുത്തിട്ട് നമ്മളെ സാവി ഉണ്ടായിരുന്നു. അപ്പോൾ സാവി എന്ന് പറയുമ്പോൾ 102 CMF ആണ്, പക്ക പാസിങ്ങും ആണ്, അതേപോലെ തന്നെ ഒരു ഓർക്കസ്ട്രേറ്റർ കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു സാവിനെ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫൻസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളൊരു മിഡ് നമ്മളെന്താണ് ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തേക്കുക. ഒന്നില്ലെങ്കിൽ അവിടെ ഓർക്കസ്ട്രേറ്റർ വെച്ചേക്കുക, അല്ലെങ്കിൽ ബോക്സ് ടു ബോക്സ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മിഡിൽ കുറച്ച് ഗ്യാപ്പുകൾ കാണുന്നുണ്ടാവും. നമ്മൾ ബോക്സ് ടു ബോക്സ് ആകുമ്പോൾ മുമ്പിലേക്ക് കയറി വന്നുകൊണ്ട് അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ ഡിഫൻസിലേക്ക് വരുന്ന ഒരു സമയത്ത് അവിടെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വെച്ചേക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിലവിൽ കൊണ്ട് നമ്മളൊരു ഓർക്കസ്ട്രേറ്റർ ആയിട്ടുള്ള സാവി എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ആ ഒരു പ്ലെയറൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ LMF, RMF, SS, CF. അപ്പോൾ ഒരു SS ഭാഗത്ത് നമുക്ക് CF ആക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് കൃത്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു LMF, RMFലേക്ക് വരുന്ന ആ ഒരു സമയത്ത് RMF നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം RMF എന്ന് പറയുമ്പോൾ നമ്മളെ SS ഉണ്ടല്ലോ, പുതിയതായിട്ട് വന്നാൽ SO നല്ല അടുപ്പിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഒരു ഓടി കയറാൻ നമുക്കൊരു പാസ്സാൻ മൂട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡി ആയിട്ടുള്ളിലേക്ക് ഓടിക്കയറി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരിക്കണം നമ്മൾ RMFലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. കാരണം നമ്മളൊരു SS ആയിട്ട് നല്ല കോൺടാക്റ്റ്, ഏറ്റവും അടുത്ത് നല്ല കോൺടാക്റ്റ് ഉള്ള ഒരു പ്ലെയറാണ് നമ്മളെ RMFൽ കടക്കുന്ന ആ ഒരു പ്ലെയർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിലവിൽ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് നമ്മളെ ഫുൾ ബാക്ക് ഫിനിഷറായിട്ടുള്ള നമ്മളെ
ഒരു പ്ലെയറുടെ പേരുണ്ട് മനസ്സിലേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആറ് നമ്മുടെ ഫുൾ ബാക്ക് ഫിനിഷറായാലും ഓക്കെ, നമ്മളെ കൺസേൺ ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൺസേൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫുൾ ബാക്ക് ഫിനിഷറാണ്, നല്ല റണ്ണിങ് ഉണ്ട് വിങ്ങിലൂടെ, അതായത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പാസ് ആവുമോ കിട്ടുള്ളൂ, കയറി പോകാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലെയർ കൂടിയാണ്. അവിടെ കൊണ്ടുപോയി നമുക്ക് സി എഫ് ലേക്കോ അല്ലെ നമുക്ക് പാസ് എന്നുള്ള എസ് എസ് ലേക്കോ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി ഈ സൈഡിൽ ഗോൾ സ്കോർ ചെയ്യാവുന്നതാണ്. ആ ഒരു ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ആറ് മഫിലേക്ക് എന്ത് ചെയ്യുക, ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ആ ടൈപ്പ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ഭാഗത്ത് ഉണ്ടാകും. അവിടെ ഇപ്പോൾ 10 മെസ്സി ഒന്നും ആരോപത്തേക്ക് വെക്കാനേ പാടില്ല ആറ് മഫിലൊന്നും, കാരണം റണ്ണിങ് വേണം, അത് നല്ല മസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. അതേപോലെ നല്ല പാസിങ് ത്രൂ പാസിങ് ഒരു എബിലിറ്റി ഒക്കെ ഉള്ള പ്ലെയേഴ്സ് ആയിരിക്കും, നല്ല ക്രോസിങ്ങും വേണം. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു പ്ലെയർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാറ്റ്സിൽ പോയി നോക്കുക, അവർ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്തേക്കുക. പിന്നെ നമ്മളെ എൽ എം എഫിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം, നമ്മളെ സൺ ഹ്യൂങ് മിന്നിയാണ് ഒന്നേ വെച്ചിട്ടുള്ളത്. കാരണം സൺ എന്ന് പറയുമ്പോൾ നമ്മളെ അറ്റാക്കിലേക്ക് ഒന്നും സപ്പോർട്ട് ചെയ്ത് കയറി പോകുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ടാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കൃത്യം പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് നമ്മൾ സൺ ഹ്യൂങ് മിന്നാണ്, സൺ എന്ന് പറയുമ്പോൾ ഒരു സി എഫ് ടൈപ്പ് പ്ലെയർ ആയിരുന്നു. നമുക്ക് അവിടെ വിങ്ങിലൂടെ നമുക്ക് പാസ്സമോ കിട്ടി കയറി പോകാനാണെങ്കിൽ നമ്മളൊരു സാവി ആയിട്ട് നല്ലൊരു ഒരു കണക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് സെറ്റായിട്ട് നിങ്ങൾക്ക് നല്ല കണക്ട് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ആ ഒരു ഭാഗത്തെ പ്ലെയറുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് പെർഫെക്റ്റ് ആയിട്ടൊരു ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സണ്ണിനെ പോലുള്ള കുറച്ച് പ്ലെയേഴ്സാണ്. അപ്പോൾ ആ ടൈപ്പ് നിങ്ങൾ ചൂസ് ചെയ്തേക്കാം. ഓക്കെ, അതായത് അവർക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അച്ഛൻ നല്ല റണ്ണിങ്, അതുപോലെ നല്ല പാസ്, അതുപോലെ നല്ല ഫിനിഷിങ് ഇതൊക്കെ ഉള്ള ഒരു ചെറിയ രീതിയിൽ ക്രോസിംഗ് ഉള്ള ഒരു പ്ലെയർ ആയിരിക്കുക. ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ല ക്രോസിംഗ് ഉള്ള ഒരു പ്ലെയർ ആകാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നല്ല പാസ് മൂക്കെ നല്ല എഫക്റ്റീവ് ഉള്ള പ്ലെയർ ആണെങ്കിൽ ഒന്നും പെർഫെക്റ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മളെ എസ് എസ് സി എഫ്. നമ്മളെ എസ് എസ് എല്ലേക്ക് വരുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാസം നിങ്ങളുടെ എസ് എസ് ആയിട്ട് നിങ്ങളുടെ കയ്യിലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ നമ്മളെ മെസ്സിൻ്റെ ഒരു ഹോൾ പ്ലെയർ കാർഡ് നമ്മളെ കൊനാമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോൾ പ്ലെയറിൻ്റെ ഒരു ഈ ഒരു ഭാഗത്ത് കളിക്കുന്ന ഹോൾ പ്ലെയർക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആണെന്ന് പറയുന്നത് അവർക്ക് നമ്മൾ പാസ്സാൻ മൂട്ടില്ലെങ്കിലും അവർ മുമ്പിലേക്ക് ഓടിക്കയറുന്ന നമ്മളെ ഈ ഫുട്ബോളിലെ തന്നെ ബെസ്റ്റ് പ്ലേസിൽ തന്നെ നമ്മൾ ഹോൾ പ്ലെയർ എന്ന് പറയുമ്പോൾ, കാരണം എല്ലാ ഭാഗത്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗോൾ അടിക്കാനും അടിപ്പിക്കാനുള്ള ഒരു സപ്പോർട്ട് ആ ഒരു പ്ലെയറുടെ ഭാഗത്ത് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിച്ചേക്കുക. ഹോൾ പ്ലെയർ പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഒരു അഥവാ നിങ്ങൾ പോസ്റ്റിംഗ് ഗെയിമിൽ ഫോർമേഷൻ ചൂസ് ചെയ്യാൻ ഒഴിവാക്കാണ് നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് നമ്മളൊരു ഔട്ടോടൊക്കെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ നമ്മളെ ക്ലാസിക് നമ്പർ 10 എടുക്കുക, ആ ഒരു ഭാഗത്ത് കൊണ്ടു വെക്കാവുന്നതാണ് എസ് എസ്സിൽ. പിന്നെ നമ്മളെ ഡമ്മി റണ്ണർ പറ്റുന്നതായിരിക്കും, കാരണം നമ്മളൊരു മറ്റൊരു പ്ലെയർക്ക് നല്ല സ്പേസും കാണാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഡമ്മി റണ്ണർക്ക് സാധിക്കുന്നതാണ്, നമ്മളൊരു മുള്ളറിനൊക്കെ പോലുള്ള പ്ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്ലെയേഴ്സ് എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുക. അപ്പോൾ അവർക്ക് വേണ്ട ക്വാളിറ്റി ഞങ്ങൾ തരുവാൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്നതുകൊണ്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിങ് നല്ല മസ്റ്റാണ്, നല്ല കേളൊക്കെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് തന്നെയാണ്. നമ്മൾ മെസ്സിനെയൊക്കെ അവിടെ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ കേളനാണ്. പിന്നെ എന്ന് പറയുമ്പോൾ നല്ല ഫിനിഷിങ്, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് അല്ലാത്ത റണ്ണിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു എബിലിറ്റി, അതേപോലെ തന്നെ ത്രൂ പാസ് കൊടുക്കാനുള്ളൊരു കഴിവ്, ഇതൊക്കെയാണ് ഇവിടെ കളിക്കുന്ന പ്ലെയേഴ്സിന് മെയിനായിട്ട് വേണ്ടത്. ലോങ് പാസ്, ലോഫ്റ്റർ പാസ്, ഈ ക്വാളിറ്റിയൊക്കെ ഈ ഒരു പ്ലെയേഴ്സിന് വേണം. നല്ല സ്കില്ലൊക്കെ കളിപ്പിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് തന്നെയാണ്. അവളൊരു ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെയാണ് നമ്മളൊരു ഓപ്പണിൻ്റെ ഡിഫറൻസ് നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം രണ്ട് സി എഫ് നിൽക്കുന്ന നേരെ ഒരുമിച്ചല്ല, ഒന്ന് കുറച്ച് ബാക്കിലാണ്, ഒന്ന് കുറച്ച് മുമ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊന്നുകൂടി നമ്മളെ മാനേജ് ചെയ്യാൻ കുറച്ച് റിസ്ക് ഉണ്ടാകും, നമ്മളെ എ ഐ അല്ലേ പറഞ്ഞത് ഓൺലൈനൊക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് നമ്മളൊരു എസ് നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഞാൻ പറഞ്ഞ ഈ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ചൂസ് ചെയ്തേക്കാം. പിന്നെ നമ്മളെ സി എഫിലേക്ക് വരുന്ന ഒരു സമയത്ത് നമ്മളെ ഗോൾ പോസ്റ്ററാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ശ്രമിച്ചേക്കാം. അതേപോലെ നല്ല ഹെഡിങ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ഹാഫ് ടൈം ഒക്കെ ഹാഫ് ടൈം വരെയൊക്കെ ഒരു പ്ലെയർക്ക് വേണേൽ വെക്കാവുന്നതാണ്, നല്ല പക്ക ഫിനിഷിങ് ആണ് പ്ലെയർ വെക്കാവുന്നതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, അവരെ മാക്സിമം മാറ്റിയിട്ട് വേറൊരു ഒരു പക്ക പ്ലെയർ എന്ത് ചെയ്യുന്നത് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ആഡ് ചെയ്യണമെന്നവർ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ട പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ സബ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഞാൻ കൃത്യം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ചെയ്തേക്കാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വീഡിയോ കണ്ടേ ഞങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു സി എഫിലേക്ക് എന്ന് പറയുമ്പോൾ നല്ല ഹെഡിങ് ക്വാളിറ്റിയിലുള്ള പ്ലെയർ എങ്ങനെ എന്ത് ചെയ്യാം, മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളെ എൽ എം എഫ് ആർ എം എഫ് നല്ല ക്രോസിംഗ് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മളെ എൽ എം എഫ് ഞാൻ പറഞ്ഞൊരു ക്വാളിറ്റി വരുന്നത്. നമ്മളിപ്പോൾ അവിടെ സണ്ണില്ല, നമ്മളെ പെരിസിച്ചാണ്, അത് നമ്മൾ ക്രോസ് സ്പെഷ്യലിസ്റ്റ്. കാരണം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് നിങ്ങൾ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സി എഫിലേക്ക് സപ്പോർട്ട് കിട്ടില്ല എന്നൊരു സംശയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാവി ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ അതൊന്നൊരു ഉള്ളിലേക്ക് കയറി നല്ല സപ്പോർട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സി എം എഫിലേക്ക് എന്തെങ്കിലും ഓർക്കസ്ട്രേറ്റർ മസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എൽ എം എഫ് നിങ്ങൾക്ക് ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്
നിങ്ങൾക്ക് ക്രോസ് കൊണ്ടുവരുന്ന ഒരു സമയത്ത് രണ്ട് രീതി കൊടുക്കാവുന്നതാണ്, ഒന്നിനെ നേരിട്ട് ബാക്കിലേക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് സെൻട്രലേക്ക് കൊടുക്കാവുന്നതാണ്. കാരണം അവർ എസ് എസ് ആണ്, സി എഫ് ആണ്, കൃത്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു എൽ എം എഫിലേക്ക് എന്ത് ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെർഫെക്റ്റ് ആയിട്ട് സൈഡ് സൈഡിലൂടെ മാത്രം റണ്ണേ ഉള്ളൂ, ഉള്ളിലേക്ക് ഓടി കയറുന്നില്ല, ആ ഒരു പ്രശ്നം മാത്രമേ അവർക്ക് ഉള്ളൂ. പക്ഷേ അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ല ഹെഡിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണെങ്കിൽ സി എഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വാളിറ്റി വെച്ച് നിങ്ങൾക്ക് അല്ല ഹെഡിൽ നല്ല ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ എംബാപ്പയാണ്, സെക്കൻഡ് ഹാഫിൽ ചോദിച്ചാൽ നമ്മൾ ഹോളണ്ടിനെയാണ്. നമ്മൾ സബ്ബിൽ വെച്ചിട്ടുണ്ട്, ആ ഒരു വീഡിയോ പോയി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഡെയിലി സ്ക്വാഡ് നിങ്ങൾ ബിൽഡ് ചെയ്ത് കളിച്ച് നോക്കുക, ഒരു രക്ഷയില്ല, വേറെ ലെവൽ സ്കോഡ് തന്നെയാണ്. അപ്പോൾ റിവ്യൂ ചെയ്ത് ചെയ്യാൻ പാടില്ല ഒരു ബ്രോക്ക് ഒരുപാട് നന്ദി എല്ലാവരും പറയാം, കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ഫോർമേഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ കളിച്ച് നോക്കുക, നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈ.